ബിഗ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ ചിക്കൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിനായി എടുത്തിരിക്കുന്നത് 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ബാക്കി ചേരുവകൾ 1/2 മുറി തേങ്ങയുടെ പകുതി അരിഞ്ഞത്, മല്ലിയില, 2 പച്ചമുളക് അരിഞ്ഞത്, 10 കൊച്ചുള്ളി അരിഞ്ഞത്, 4 സവാള അരിഞ്ഞത്, കറിവേപ്പില, 1 തക്കാളി വലുത് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില ചതച്ചത്. ഇത് അവസാനം കടുവറക്കാനാണ് 4 കൊച്ചുള്ളി. മസാലകൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം ചതച്ചത്, വെളിച്ചെണ്ണ, ഉപ്പ്. ആദ്യം തന്നെ പാനിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വഴറ്റാനിടാം. തേങ്ങ ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളകും ഇഞ്ചി എല്ലാം കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയോട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. ഇത് 10 മിനിറ്റ് നേരം നന്നായി വഴറ്റുക. ഇതിപ്പോൾ 10 മിനിറ്റായി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, പെരിഞ്ചീരകം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ്. ഇത് പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റുക. മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം വേവിക്കുക. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. ഇങ്ങനെയാണ് നാടൻ ചിക്കൻ കറി തയ്യാറാക്കുന്ന വിധം.